കോട്ടയം കളിക്കളിയുടെ പരിക്ക് സംഭവിച്ചിട്ടുള്ളതിനാൽ തന്നെ എത്രയും പെട്ടെന്ന് കോട്ടയം അത്ലറ്റിക്സിൽ ചെറുപ്പത്തിൽ ഉണ്ടായിരുന്നു, ബ്ലബാസിനെ നമുക്ക് പ്രൈസ് കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ കുറെ നാളായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നില്ല, അതുകൊണ്ട് പെർഫോമൻസ് മോശമായിരിക്കും പൊതുവേ. അല്ല പിന്നെന്താ ഇങ്ങനെ വരാൻ തോന്നി, ഇങ്ങനെ ഒരു കായിക അല്ല, സ്പോർട്സിൽ എനിക്ക് ഓൾറെഡി ഇൻട്രസ്റ്റ് ഉണ്ട്. പിന്നെ ഞാൻ മലപ്പുറത്ത് പങ്കെടുത്തു, 100 മീറ്ററിന് ആക്ച്വലി ചേരണം വിചാരിച്ചായിരുന്നു, പക്ഷെ അപ്പോൾ കുറച്ച് തിരക്കോട് ചേർന്ന് പറ്റിയില്ല. ലോങ് ജമ്പ് ചാടി ഡിസ്ട്രിക്റ്റിൽ ഫസ്റ്റ് വന്നു, അപ്പൊ സ്റ്റേറ്റിലേക്ക് എന്തായാലും വരാമെന്ന് വെച്ചു. ഒരു ഓപ്പർച്യൂണിറ്റി ആണ്, എന്തായാലും അത് ആർട്സ് ആയാലും ഒഫീഷ്യൽ ആയാലും സ്പോർട്സ് ആയാലും ഓപ്പർച്യൂണിറ്റി ആണ്. ജില്ലയില് 2.81 ആണ്, ഇപ്പൊ ഞാൻ 2.91 ആണ് ചാടിയത്. ബാക്കി ഫൈനലിലേക്ക് പോകുന്നേ ഉള്ളൂ, അറിയില്ല. ഇല്ല പ്രാക്ടീസ് ഇല്ല ആക്ച്വലി. ആക്ച്വലി ഒഫീഷ്യൽ ലൈഫ് മാത്രമല്ല ഒരു വ്യക്തിക്കുള്ളത്, അയാളുടെ പേഴ്സണൽ ലൈഫും അയാളുടെ ആരോഗ്യം വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പൊതുവേ നമ്മളെ 24 hours ഫയലിന് മുകളിൽ ഇരിക്കുമ്പോൾ ആരോഗ്യത്തെ നോക്കാൻ ശ്രദ്ധ കിട്ടാറില്ല. ഇപ്പം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ആക്ച്വലി ഗവൺമെൻറ്റിൻ്റെ വലിയൊരു വെൽക്കം സ്റ്റെപ്പാണ്. റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിന് ഇതേപോലെ ആക്ച്വലി എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും തുടങ്ങാവുന്നതേ ഉള്ളൂ. മറ്റുള്ളവർക്ക് ഇനി രണ്ട് ചാട്ടം കൂടി ഉണ്ട്, രണ്ട് ചാട്ടം നോക്കട്ടെ. ഫസ്റ്റ് കിട്ടുകയാണെങ്കിൽ തീർച്ചയായും ഇൻസ്പിറേഷൻ, ഇപ്പം ഫസ്റ്റ് കിട്ടാന്നുള്ളതല്ല, പാർട്ടിസിപ്പേഷൻ തന്നെ ഒരു ഇൻസ്പിറേഷൻ ആണ്. തീർച്ചയായും എൻ്റെ ഒപ്പം വർക്ക് ചെയ്യുന്ന ക്ലർക്കുമാരുടെ കൂടെ ജേഴ്സുമാരുടെ കൂടെ ഞാനും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് അവർക്ക് മോട്ടിവേഷൻ തന്നെ. ഡെഫിനറ്റ്ലി റവന്യൂ ടീം, നമ്മുടെ റവന്യൂ മിനിസ്റ്റർ നേതൃത്വം നൽകുന്ന റവന്യൂ ടീം ഡെഫിനറ്റ്ലി ഒരു മദർ ഡിപ്പാർട്ട്മെന്റ് ആണ്. ആ ഒരു ടീം സ്പിരിറ്റോട് കൂടി തന്നെയാണ് എല്ലാവരും പോകുന്നത്. തീർച്ചയായും ഡെഫിനറ്റ്ലി എല്ലാവർക്കും ആവശ്യമാണ്. Thank you. Okay.